ദുഃഖമില്ല, പിന്നെ പ്രയാസമില്ല. അപ്പൊ വിദാലിക്ക പള്ളിയപ്രഹു സന്തോഷിച്ചോളാൻ അല്ല പറഞ്ഞത്, പടച്ചവന്റെ പേരിൽ കളവ്, അള്ളാന്റെ പേരിൽ കളവ്, സന്തോഷിച്ചോ എന്നല്ല പറഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12 നിങ്ങൾ ആനന്ദിച്ചോളാൻ അല്ല പറഞ്ഞിട്ടുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷിയായ ഒരു ദിവസത്തെ സന്തോഷിക്കാൻ അല്ല പറയോ? സഹാബത്ത് പറയോ? ഇല്ല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ഇദാ ദക്കർത മുസീബതൻ തസ്ലു ബിഹാ ഫദ്കുർ മുസാബക ബിന്നബി മുഹമ്മദി. നിന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം നിനക്കുണ്ടായാലും അല്ല നിനക്ക് 5 മക്കളെ തന്നിട്ട് നിന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ആ മക്കൾ ചതഞ്ഞു മരിച്ചാലും, ആ മക്കളുടെ ആ മയ്യത്ത് നീ നോക്കി നിൽക്കേണ്ടി വന്നാലും, നിന്റെ വീട്ടിലേക്ക് തീ ആളിപ്പടന്നിട്ട് വൃദ്ധരായ നിന്റെ മാതാപിതാക്കൾ അതിൽ കത്തിക്കരിഞ്ഞു പോയാലും, ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ട് ജീവിതത്തിന്റെ ദാരിദ്ര്യത്തിന്റെ മാറാലെ കുടുക്കിലേക്ക് നിന്റെ ജീവിതം വലിച്ചെറിയപ്പെട്ടാലും, എന്ത് പ്രയാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാലും മോനെ നീ ഓർക്കണം എന്ത്? ഫദ്കുർ മുസാബക ബിന്നബി മുഹമ്മദി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, ഹബീബ് വഫാത്തായി പോയല്ലോ, ഹബീബ് എനിക്ക് നഷ്ടപ്പെട്ടല്ലോ, അതിനേക്കാൾ വലുതല്ലല്ലോ എന്റെ മക്കൾ, അതിനേക്കാൾ വലുതല്ലല്ലോ എന്റെ മാതാപിതാക്കൾ, അതിനേക്കാൾ വലുതല്ലല്ലോ എന്റെ സമ്പത്ത്, അതിനേക്കാൾ വലുതല്ലല്ലോ എന്റെ ഭവനം എന്നോർത്തുകൊണ്ട് നീ സമാധാനിച്ചോ ക്ഷമിച്ചോ എന്ന് അതേ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആശയം അത് മുസ്ലിം ഉമ്മത്ത് ഉൾക്കൊണ്ടോ? ഞാനും നിങ്ങളും ഉൾക്കൊണ്ടോ? എന്റെ സഹോദരങ്ങളെ, അത് ഉൾക്കൊണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമായിരുന്നു. കേക്ക് മുറിക്കുമായിരുന്നു, നമ്മള് കേക്ക് മുറിക്കുമായിരുന്നു. പണ്ടൊക്കെ ക്രിസ്മസിന് ആളുകൾ കേക്ക് മുറിച്ചത് മാതല്ല, നമ്മുടെ സമുദായം മീലാദ് കേക്ക് ഉണ്ടാക്കി മുറിച്ചു. റബീഉൽ അവ്വൽ നബി പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, ലതത്തബഅന്ന സനനമൻകാന സുനനമൻകാന ഖബലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളെ എന്റെ സുന്നത്ത് മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ പിൻപറ്റും. നബി പറയാൻ ഏറ്റവും ഉന്നതമായ ഞാൻ പഠിപ്പിച്ച സുന്നത്തിനെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളുടെ സുന്നത്തിനെ നിങ്ങൾ പിൻപറ്റും. ശിബറം ബിശിബിരിൻ ദിറാഅം ബിദിറാഅ്, ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി. എത്രത്തോളം? ഹത്താ ലൌ ദഹലു ജുഹ്റ ലബ്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരുത്തൻ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ ആ രംഗത്ത് വരെ നിങ്ങൾ അവരെ പിൻപറ്റും. സഹാബത്ത് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാ, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവരെന്നതുകൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് അൽ യഹൂദ വൻ നസാറാ, ജൂത ക്രിസ്ത്യാനികളെ ഞങ്ങൾ പിൻപറ്റുമെന്നാണോ? നിങ്ങളുടെ മാർഗം, നിങ്ങളുടെ സുന്നത്ത്, നിങ്ങൾ പഠിപ്പിച്ച ചര്യ വിട്ടിട്ട് യഹൂദികളുടെയും നസറാക്കളുടെയും ചര്യ ഞങ്ങൾ പിൻപറ്റുമെന്നാണോ നബിയെ തങ്ങൾ പറയുന്നത്? നബി തിരിച്ചു ചോദിച്ചു, ഖാലഫമൻ, അല്ലാതെ പിന്നെ ആരെയാണ്? യഹൂദികളോ ക്രിസ്ത്യാനികളോ അവരുടെ ജീവിതത്തിൽ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് തുറന്നു കയറുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാലിച്ചോക്ക, നബിക്ക് പേര്, നബിയുടെ പേരിൽ പുൽക്കൂടുണ്ടാക്കാനും നബിയുടെ പേരിൽ കേക്ക് മുറിക്കാനും ഒരുങ്ങി പുറപ്പെട്ട മുസ്ലിമേ, നിങ്ങൾ ചിന്തിക്കണം, എപ്പോഴത് മുറിച്ചത്? റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, ആ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, ആ വഫാത്ത് സംഭവിച്ച ദിവസല്ലേ? സഹാബത്ത് വിഷമിച്ചില്ലേ?